നമസ്കാരം, ജി ഫോർ യു വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ ആഷിക പ്രസാദ്. പ്രധാന വാർത്തകൾ. തിങ്കളാഴ്ച ഭാരത് ബന്ദെന്ന് വ്യാപക പ്രചരണം. പോലീസിനോട് സജ്ജമായിരിക്കാൻ ഡിജിപിയുടെ നിർദ്ദേശം. പൊതുമുതൽ നശിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്നും ഡിജിപി. എയർപോർട്ട് വഴി സ്വർണം കടത്തിയ രണ്ടുപേർ കൊടുങ്ങല്ലൂർ പോലീസിന്റെ പിടിയിലായി. കാറിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പിന്തുടർന്ന് പിടിച്ച് പോലീസ്. കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേട്. സസ്പെൻഷൻ നടപടികൾ പിൻവലിച്ച് സർക്കാർ. വീഴ്ച വരുത്തിയവർക്ക് ജില്ലയ്ക്ക് പുറത്ത് നിയമനം നൽകിയും സർക്കാർ ഉത്തരവ്. ദേശീയപാത അതോറിറ്റിക്കെതിരെ റവന്യൂ മന്ത്രി കെ രാജൻ. അതോറിറ്റിയുടെ നിലപാട് ധിക്കാരപരമെന്നും മന്ത്രി. വാർത്തകൾ വിശദമായി. അഗ്നിപഥ് വിഷയത്തിൽ ചില സംഘടനകൾ തിങ്കളാഴ്ച ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്ന് വ്യാപക പ്രചരണം വന്നതോടെ പോലീസിനോട് സജ്ജമായിരിക്കാൻ ഡിജിപി അനിൽകാന്തിന്റെ നിർദ്ദേശം. പൊതുജനങ്ങൾക്കെതിരെ അക്രമങ്ങളും പൊതുസ്വത്ത് നശിപ്പിക്കുന്നതും കർശനമായി നേരിടുമെന്നും ഡിജിപി. തിങ്കളാഴ്ച ബന്ദെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ വന്ന പ്രചാരണത്തിന് പുറകെയാണ് കർശന നിർദ്ദേശവുമായി ഡിജിപി രംഗത്ത് വന്നത്. അക്രമങ്ങൾക്ക് മുതിരുന്നവരെയും വ്യാപാര സ്ഥാപനങ്ങൾ നിർബന്ധപൂർവ്വം അടപ്പിക്കുന്നവരെയും അറസ്റ്റ് ചെയ്ത് നിയമ നടപടി സ്വീകരിക്കും. സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സേനയും തിങ്കളാഴ്ച മുഴുവൻ സമയം സേവന സന്നദ്ധരായിരിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. കോടതികൾ, വൈദ്യുതി ബോർഡ് ഓഫീസുകൾ, KSRTC, മറ്റ് സർക്കാർ ഓഫീസുകൾ, സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ പോലീസ് സംരക്ഷണം നൽകാൻ ജില്ലാ പോലീസ് മേധാവിമാർ നടപടി സ്വീകരിക്കും. സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്ക് പോലീസ് സുരക്ഷ ഉറപ്പാക്കുമെന്നും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്ന് രാത്രി മുതൽ പോലീസ് പിക്കറ്റിംഗും പെട്രോളിംഗും ഏർപ്പെടുത്തുമെന്നും പോലീസ് ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചു. നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴി കടത്തിയ 1.5 kg സ്വർണവുമായി രണ്ടുപേർ കൊടുങ്ങല്ലൂർ പോലീസിന്റെ പിടിയിലായി. മലപ്പുറം സ്വദേശി നിഷാജ്, അഴീക്കോട് സ്വദേശി സബീൽ എന്നിവരാണ് പിടിയിലായത്. മലപ്പുറത്തേക്ക് സ്വർണം കാറിൽ കടത്തുന്നതിനിടയിലാണ് ഇരുവരും പോലീസിന്റെ വലയിലായത്. നൈറ്റ് പെട്രോളിംഗിനിടയിലെ വാഹന പരിശോധനയിലാണ് മലപ്പുറം വള്ളംപുറം സ്വദേശി നിഷാജ് പിടിയിലായത്. ഇയാളുടെ കൈവശമുണ്ടായിരുന്ന ട്രൗസറിലും ടീഷർട്ടിലും കാറിന്റെ ഗിയർ ബോക്സിലും ഒളിപ്പിച്ച നിലയിലാണ് സ്വർണം കണ്ടെത്തിയത്. ധരിച്ചിരുന്ന ട്രൗസറിലും ടീഷർട്ടിലുമുള്ള ലെയറുകൾക്കിടയിൽ സ്വർണത്തരികൾ പശതേച്ച് ഒട്ടിച്ച വസ്ത്രം ധരിച്ചാണ് നിഷാജ് എയർപോർട്ട് വഴി സ്വർണം കടത്തിയത്. ടീഷർട്ടിന്റെയും ട്രൗസറിന്റെയും അസാധാരണ ഭാരത്തിൽ സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് സ്വർണം കണ്ടെത്തിയത്. തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ദുബായിൽ നിന്നും നെടുമ്പാശ്ശേരിയിലേക്ക് സ്വർണം എത്തിച്ച തൃശൂർ അഴീക്കോട് സ്വദേശി സബീലിനെ കുറിച്ച് വിവരം ലഭിക്കുന്നതും ഇയാളെ പിടികൂടുന്നതും. സബീൽ കുടുംബത്തോടൊപ്പം കാറിൽ രക്ഷപ്പെടാൻ ശ്രമിക്കവെ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. 300 g വരുന്ന 5 capsules രൂപത്തിലുള്ള സ്വർണം മലദ്വാരത്തിൽ ഒളിപ്പിച്ചാണ് സഹീൽ സ്വർണം കടത്തിയത്. കൊടുങ്ങല്ലൂർ SHO ബ്രിജുകുമാർ, ബിനു ആന്റണി എന്നിവർ അടങ്ങുന്ന നൈറ്റ് പെട്രോളിംഗ് സംഘമാണ് പ്രതികളെ ഇരുവരെയും പിടികൂടിയത്. തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് 16 സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിച്ച സസ്പെൻഷൻ നടപടികൾ പിൻവലിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. നടപടികളിൽ വീഴ്ചയൊന്നും സംഭവിച്ചതായി തെളിവില്ലാത്തതിനാൽ 7 സർവീസിൽ വീണ്ടും പ്രവേശിപ്പിക്കും. വീഴ്ച വരുത്തിയതായി കണ്ടെത്തിയ 7 ജില്ലയ്ക്ക് പുറത്തേക്ക് നിയമനം നൽകാനും ഉത്തരവിൽ പറയുന്നു. 7 കുറ്റാരോപണങ്ങളിൽ മതിയായ തെളിവുകൾ കണ്ടെത്താത്ത സാഹചര്യത്തിൽ സർവീസിൽ തിരികെ പ്രവേശിപ്പിക്കുന്നതിനായി ഉത്തരവിൽ പറയുന്നു. ബാക്കി 7 കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയതായി സർക്കാർ നിയോഗിച്ച അന്വേഷണ സമിതി കണ്ടെത്തി. ഇതനുസരിച്ച് ഇവരുടെ സസ്പെൻഷൻ പിൻവലിച്ച് വ്യവസ്ഥകൾക്ക് വിധേയമായി തൃശൂർ ജില്ലയ്ക്ക് പുറത്ത് നിയമനം നൽകാനാണ് ഉത്തരവിലുള്ളത്. സർവീസിൽ നിന്നും വിരമിച്ച 2 ഒരാൾക്ക് കൃത്യനിർവഹണത്തിൽ വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തി. ഇയാൾക്കെതിരെയുള്ള അച്ചടക്ക നടപടി തുടരുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഇവരുടെ പുനർനിയമനങ്ങളുടെ ശുപാർശ സംബന്ധിച്ച് സഹകരണ സംഘം രജിസ്ട്രാർ സർക്കാരിനെ അറിയിക്കാനും സഹകരണ വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവിലുണ്ട്. നടപടി നേരിട്ടിരുന്നവർ ബാങ്കിലെ വീഴ്ചകൾ കണ്ടെത്താനോ സമയബന്ധിതമായി നടപടിയെടുക്കാനോ ഇവർക്കായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് 2021 August 16 ഇവരെ സസ്പെൻഡ് ചെയ്തത്. ബാങ്ക് ക്രമക്കേടിനെ കുറിച്ച് അന്വേഷിച്ച 9 ഉന്നതതല സമിതിയുടെ ഇടക്കാല റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു ഇവർക്കെതിരെയുള്ള നടപടി.
നടപടിനേരിട്ടവർ സർക്കാരിനെ നൽകിയ പരാതിയിൽ പരിശോധനയും അന്വേഷണവും വിശദമായ വാദവും പൂർത്തീകരിച്ച ശേഷമാണ് സസ്പെൻഷൻ പിൻവലിക്കുന്ന തീരുമാനത്തിലെത്തിയത്. അതേസമയം സസ്പെൻഷൻ പിൻവലിച്ച നടപടിയിൽ പ്രതിഷേധം ശക്തമാണ്. വഴുക്കുംപാറയിലെ ഓവർബ്രിഡ്ജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണ്ണിടിച്ചിട്ട സംഭവത്തിൽ ദേശീയപാത അതോറിറ്റിക്കെതിരെ റവന്യൂ മന്ത്രി കെ രാജൻ. അതോറിറ്റിയുടെ നിലപാട് ധിക്കാരപരമെന്നും മന്ത്രി. വഴുക്കുംപാറയിലെ ഓവർബ്രിഡ്ജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാലത്തിനു വശങ്ങളിലേക്ക് മണ്ണിടിച്ചിട്ടത് പ്രദേശത്തെ 40 കുടുംബങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ച സംഭവത്തിലാണ് അതോറിറ്റിക്കെതിരെ മന്ത്രിയും തിരിഞ്ഞത്. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ച് ഒരു നിർമ്മാണ പ്രവർത്തനവും നടപ്പാക്കില്ലെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ദേശീയപാത അതോറിറ്റി കഴിഞ്ഞ 10-12 വർഷക്കാലമായി ആ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളോട് കാണിക്കുന്ന കഠിനമായിട്ടുള്ള നീതികേടിൻ്റെ ഒരു പാരമ്പര്യം, ഒരു ചരിത്രം അതിനുണ്ട് എന്നുള്ളതുകൊണ്ട് കരാർ കമ്പനി എന്തെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കാവുന്ന സ്ഥിതിയിലല്ല ജനങ്ങൾ. സ്വാഭാവികമായിട്ടും വഴുക്കുംപാറയുടെ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന ഇടതുഭാഗത്ത് ഏതാണ്ട് 40 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവരുടെ ഒരു സഞ്ചാര മാർഗം ഉറപ്പാക്കിയിട്ട് ശേഷമേ അവിടെ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന വാശിയിലാണ് നാട്ടുകാർ. അതിൽ കുറച്ച് യാഥാർത്ഥ്യമുണ്ട്. ഞങ്ങൾ രണ്ട് വഴികൾ സ്വാഭാവികമായിട്ട് ആലോചിച്ചിരുന്നു. ഒന്ന്, ദേശീയപാതയുടെ ഓട് ചേർന്നിട്ടുള്ള ഈ ഭാഗത്ത് നിർബന്ധമായിട്ടും സ്ഥലം വേണമെങ്കിൽ അതും ഏറ്റെടുത്ത് ഒരു താൽക്കാലികമായിട്ടുള്ള അല്ല സ്ഥിരമായിട്ടുള്ള സർവീസ് റോഡ് ഉണ്ടാക്കുക. അങ്ങനെ സ്ഥിരമായിട്ടുള്ള സർവീസ് റോഡ് ഉണ്ടാക്കാൻ 2-3 മാസങ്ങളുടെ താമസം സ്വാഭാവികമായിട്ട് ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് അതുവരെ ആളുകൾക്ക് സഞ്ചരിക്കാൻ, ആളുകൾക്ക് കടന്നു പോകാൻ കഴിയുന്ന വിധത്തിലൊരു വഴിയൊരുക്കുക. വഴി ജനങ്ങൾക്കൊരുക്കാതെ അവിടെ ഇങ്ങനെ ഏകപക്ഷീയമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളൊരു നിലപാടേ ശരിയല്ല. നേരത്തെ ചേഞ്ച് ഓഫ് സ്കോപ്പിൽപ്പെട്ട മുടിക്കോട് അണ്ടർപാസ്, മുളയം അണ്ടർപാസ്, അതുപോലെ തന്നെ കൊമ്പഴയിലൊരു വിദ്യാർത്ഥിയുടെ മരണത്തെ തുടർന്ന് അവിടെ ആലോചിച്ച കൊമ്പഴയിൽ അണ്ടർപാസ്, വാണിയമ്പാറ ദീർഘമായ ആൾ ദൂരം ആളുകൾക്ക് യാത്ര ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ അവിടെ ഉണ്ടാക്കാൻ തീരുമാനിച്ച അണ്ടർപാസ്, ഇങ്ങനെ 4 അണ്ടർപാസ് അടക്കമുള്ള ചേഞ്ച് ഓഫ് സ്കോപ്പിൻ്റെ ഭാഗമായി 4 മുമ്പ് അന്നത്തെ എം പിമാരായിരുന്ന ശ്രീ സി എൻ ജയദേവനും പി കെ ബിജുവും ഞാനും അടക്കമുള്ള ആളുകൾ പങ്കെടുത്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു പൊതു ധാരണയുണ്ട്. അത് ഇതുവരെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ദേശീയപാത അതോറിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല. വിഷയത്തിൽ കളക്ടർ അടക്കമുള്ളവരെ വിളിച്ചു വരുത്തി വിഷയം അന്വേഷിച്ചിരുന്നു. അതുപ്രകാരം ജൂൺ 20 പ്രശ്നത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും അതല്ലെങ്കിൽ തുടർ നടപടികൾ അതിനുശേഷം കൈക്കൊള്ളുമെന്നും മന്ത്രി തൃശൂരിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തുടർച്ചയായ 5 യെല്ലോ അലർട്ട്. മധ്യ മഹാരാഷ്ട്രം മുതൽ തമിഴ്നാട് വരെ നിലനിൽക്കുന്ന ന്യൂനമർദ്ദ പാത്തിയുടെയും അറബിക്കടലിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്നതിന്റെ സ്വാധീന ഫലവുമായാണ് തൃശൂരടക്കമുള്ള ജില്ലകളിൽ തുടർച്ചയായ 5 ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിച്ചിരിക്കുന്നത്. തൃശൂരടക്കം 8 ജില്ലയിലാണ് ഇന്നും നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എറണാകുളം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവയാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന മറ്റു ജില്ലകൾ. ജൂൺ 23 വരെയാണ് തൃശൂരടക്കം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി തുടർച്ചയായ 5 യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. DYFI അടാട്ട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യുവജന പ്രതിരോധ റാലി നടത്തി. RSS ഗൂഢാലോചനയ്ക്ക് മുൻപിൽ കേരളം കീഴടങ്ങില്ല, മതനിരപേക്ഷ സർക്കാരിനെ അട്ടിമറിക്കാൻ അനുവദിക്കില്ല തുടങ്ങിയ വിവിധ മുദ്രാവാക്യങ്ങളുമായാണ് റാലി സംഘടിപ്പിച്ചത്. CPM അടാട്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KS ബബുൽനാഥ് DYFI മേഖലാ കമ്മിറ്റി സെക്രട്ടറി ജിത്തു അടാട്ടിന് പതാക കൈമാറിക്കൊണ്ട് റാലി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ചിറ്റലപ്പള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബൈജു, മുതിർന്ന പാർട്ടി അംഗം EK ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ, പാർട്ടി മെമ്പർമാർ, വർഗ ബഹുജന സംഘടനയുടെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. സമാപന പൊതുയോഗം DYFI പുഴയ്ക്കൽ ബ്ലോക്ക് സെക്രട്ടറി KS ശ്രീരാജ് ഉദ്ഘാടനം ചെയ്തു. അടാട്ട് ചന്ദ സെന്ററിൽ നടന്ന യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് KP വൈശാഖ് അധ്യക്ഷത വഹിച്ചു. മേഖലാ ട്രഷറർ രജിത് നന്ദിയും പറഞ്ഞു. കേച്ചേരിയിൽ ഡ്രൈ ക്ലീനിംഗ് സ്ഥാപനത്തിൽ പൊട്ടിത്തെറി. സമീപത്തെ വീടുകൾക്കുൾപ്പെടെ വൻ നാശനഷ്ടം. സ്ഫോടനത്തെ തുടർന്ന് നിരവധി വീടുകളിലെ വൈദ്യുതി വിതരണവും താറുമാറായി. സംഭവത്തെ തുടർന്ന് സമീപത്തെ 15 വീടുകളിലെ വൈദ്യുതി നാളെ വൈകിട്ടോടെ മാത്രമേ പുനഃസ്ഥാപിക്കാൻ സാധിക്കൂവെന്നും 75,000 രൂപയുടെ നഷ്ടമുണ്ടായതായും അധികൃതർ അറിയിച്ചു. ഇനിയൊരു ഇടവേള. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഇനി വാങ്ങാം തൃശൂരിന്റെ സ്വന്തം വേണു ഡിജിറ്റൽ ആർക്കേഡ്. എലൈറ്റ് സൂപ്പർമാർക്കറ്റ് തൃശൂർ
കുന്നംകുളം അങ്കമാലി. വാർത്തകൾ തുടരുന്നു. ഇരിഞ്ഞാലക്കുട നഗരസഭയൊരുക്കിയ ഞാറ്റുവേല മഹോത്സവം 2022 മുൻ ജനപ്രതിനിധികളെ ആദരിക്കുന്ന ആദരണീയം പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പരസ്പരം ബഹുമാനത്തോടെ പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികളാണ് നാടിനാവശ്യമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നഗരസഭയുടെ ശുചിത്വ പദവി അംബാസിഡറായി സിനിമാ താരം ഇടവേള ബാബുവിനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. മുൻ നഗരസഭാ ചെയർമാൻമാരായ അഡ്വക്കേറ്റ് എ പി ജോർജ്, അഡ്വക്കേറ്റ് ടി ജെ തോമസ്, ഇ എം പ്രസന്നൻ, സി ഭാനുമതി തുടങ്ങിയവരെ ആദരിച്ചു. യോഗത്തിന് മുനിസിപ്പൽ ചെയർപേഴ്സൺ സോണിയ ഗിരി അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ ടി വി ചാർലി, അഡ്വക്കേറ്റ് എ പി ജോർജ്, എം ബി രാജു മാസ്റ്റർ, മുനിസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് അനസ് എന്നിവർ പങ്കെടുത്തു. സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾക്കെതിരെ റവന്യൂ മന്ത്രി കെ രാജൻ രംഗത്ത്. സർക്കാരിനെതിരെ ശരിയല്ലാത്ത ആലോചനകളും ഗൂഢാലോചനകളും നടക്കുന്നതായും മന്ത്രി. തൃശൂരിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ഞങ്ങളതാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സർക്കാരിനെതിരായി ശരിയല്ലാത്ത ആലോചനകളും പിന്നെ ചില ഗൂഢാലോചനകളും കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഉയരുന്ന കാര്യങ്ങൾ മാത്രമാണത്. നേരത്തെ ആ വിഷയങ്ങളെക്കുറിച്ചൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അത് ഉന്നയിക്കുന്നവർ ഔചിത്യത്തോടുകൂടിയാണ് ഇടപെടുന്നതെന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നാളെ കേരളത്തിലെ പൊതുസമൂഹം അതിനെ അറിയിക്കുന്ന അളവിൽ തള്ളിക്കളഞ്ഞുകൊണ്ട് അങ്ങനെ ആരോപണം ഉയർത്തിപ്പിടിക്കുന്നവരെ നേരിടാൻ തീരുമാനിക്കും. അതിൻ്റെ മുമ്പിൽ ബന്ധപ്പെട്ടവർക്ക് ഉത്തരം പറയേണ്ടി വരും. ഇതൊരു ചരിത്രമാണ് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ. ആർക്കും എന്നും പറയാൻ എന്നൊന്നും അനുവദിക്കാനാവുന്ന കാര്യമല്ല. ഗവൺമെൻറ്റിന് ഒറ്റ തിരിഞ്ഞ് ഗവൺമെൻറ്റിനെയോ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ ഏത് ശ്രമം നടന്നാലും സംഘടിതമായി ഗവൺമെൻറ്റും ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്ന മുന്നണിയും അതിനെ നേരിടുക തന്നെ ചെയ്യും. ഞാനത് ഇന്ന് പത്രങ്ങളിൽ കണ്ടപ്പോഴാണ് മനസ്സിലാക്കി. എന്താണ് വിശേഷം എന്നറിയില്ല. ബന്ധപ്പെട്ടവർ അന്വേഷിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന്. ഗുണകരമായ കാര്യമല്ല അതൊന്നും. ബന്ധപ്പെട്ടവർ അന്വേഷിക്കുന്നുണ്ട്. സ്പീക്കർ തന്നെ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് നേരിട്ട് അറിയുന്ന ഒരു കാര്യമല്ല. എന്താ സംഭവം അന്വേഷിച്ചു പറയാം. അതൊന്ന് അന്വേഷിച്ചു പറയാം എന്താണ് ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷിച്ചു പറയാം. എന്തായാലും കർശനമായ കാര്യത്തെ കുറിച്ച് അന്വേഷിക്കും. ഞാൻ സ്പീക്കറുമായിട്ട് സംസാരിച്ചു. ആരോപണം ഉന്നയിക്കുന്നവർ ഔചിത്യത്തോടെ കൂടിയാണോ ഇടപെടുന്നതെന്ന് ശ്രദ്ധിക്കണം. നിലവിലെ ആരോപണങ്ങൾ പൊതുസമൂഹം അർഹിക്കുന്ന അളവിൽ അത് തള്ളിക്കളയുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികൾക്ക് പുസ്തകങ്ങളും പഠനോപകരണങ്ങളും കൈമാറി ആം ആദ്മി പാർട്ടി. വായനാ ദിനത്തോടനുബന്ധിച്ചാണ് ഇവ കൈമാറിയത്. ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികൾക്ക് വായിച്ചു വളരാൻ 50 പുസ്തകങ്ങളും പഠനോപകരണങ്ങളും കളിക്കോപ്പുകളുമാണ് കൈമാറിയത്. ചിൽഡ്രൻസ് ഹോം സൂപ്രണ്ട് സൽമ ഏറ്റുവാങ്ങി. ചിൽഡ്രൻസ് ഹോമിൽ നടന്ന ചടങ്ങിൽ ആം ആദ്മി പാർട്ടി തൃശൂർ ജില്ലാ കൺവീനർ ജിതിൻ സദാനന്ദൻ, ജോയിന്റ് കൺവീനർ ടോണി റാഫേൽ, ജില്ലാ സെക്രട്ടറി ജിജോ, ട്രഷറർ മാത്യൂസ്, കമ്മിറ്റി അംഗങ്ങളായ സിന്ധു സന്തോഷ്, ജോളി, ജസ്റ്റിൻ, കൗൺസിൽ അംഗങ്ങളായ ജോൺസൺ, റോയ് ആന്റണി, സായിനാഥ് എന്നിവരും പങ്കെടുത്തു. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ജൈവമഞ്ഞളിന്റെ കൃഷിക്ക് സ്വന്തം പുരയിടത്തിൽ തുടക്കമിട്ട് കോൺഗ്രസ് നേതാവ്. പാർട്ടി തൃശൂർ ജില്ലാ അധ്യക്ഷനായ ജോസ് വള്ളൂരാണ് കൃഷിയിൽ പുതിയ ചുവടുവെപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ദേശീയ മഞ്ഞൾ കൃഷി അവാർഡ് ജേതാവ് സലീം കാട്ടകത്ത് ജൈവ മഞ്ഞൾ വിത്ത് നട്ട് ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എം ബി സജീവൻ, പ്രവാസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രാമനാഥൻ, ആന്റോ തുറയൻ, ഷൈൻ നാട്ടിക എന്നിവർ സംസാരിച്ചു. സംസ്ഥാന കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിക്ക് ചാഴൂരിൽ തുടക്കമായി. പഞ്ചായത്ത് തലത്തിൽ ആരംഭിച്ച പദ്ധതി സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ആലപ്പാട് കെ ഡി കേശവരാജിന്റെ കൃഷിയിടത്തിലാണ് കൃഷിക്ക് തുടക്കമിട്ടത്. ഗ്രാമപഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് പി കെ ഓമന അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ, അന്തിക്കാട് ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി തിലകൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത ബെന്നി, കൃഷി ഓഫീസർ പോൾസൺ തോമസ്, ആലപ്പാട് പുള്ളി സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ വി ഹരിലാൽ എന്നിവർ സംസാരിച്ചു. ഏഴരക്കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റായിരുന്ന പോൾ കോന്നിക്കരയുടെ അനുസ്മരണവും ഏഴരക്കൂട്ടം സംഘടനയുടെ 21-ാം വാർഷികവും തൃശൂരിൽ വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി ഹാളിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. റവന്യൂ മന്ത്രി കെ രാജൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രസിഡന്റ് വി ജി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു.
കൗൺസിലർമാരായ ബീന മുരളി, സുനിൽ രാജ്, മുൻ എംഎൽഎ ടി വി ചന്ദ്രമോഹൻ, ഏഴരക്കൂട്ടം സെക്രട്ടറി കെ ഡി യേശുദാസ്, സോഫി തിലകൻ, റോയ് ജോസ്, പ്രശാന്ത് മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് വിദ്യാഭ്യാസ സഹായം, ചികിത്സാ സഹായം, ഭവനസഹായം, പഠനോപകരണ വിതരണം, സേവന വസ്തുക്കളുടെയും ടി വി തയ്യൽ മെഷീനുകളുടെയും വിതരണം തുടങ്ങിയ വിവിധ പരിപാടികളും ഉണ്ടായിരുന്നു. ബാലഗോകുലം തൃശ്ശിവപേരൂർ മഹാനഗരം കാർഷിക സമ്മേളനം തൃശൂരിൽ നടന്നു. തൃശൂർ വിവേകോദയം ബോയ്സ് സ്കൂളിലാണ് സമ്മേളനം നടന്നത്. സാഹിത്യകാരൻ കാവിൽ രാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബാലഗോകുലം ജില്ലാ അധ്യക്ഷ ഡോക്ടർ വിജയലക്ഷ്മി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബാലഗോകുലം സംസ്ഥാന സമിതി അംഗം രാജ്മോഹൻ ജി മുഖ്യപ്രഭാഷണം നടത്തി. മഹാനഗർ കാര്യദർശി നാരായണൻ, സംഘടനാ കാര്യദർശി സനിൽകുമാർ, മേഖലാ കാര്യദർശി ഗോപു വി എൻ, ഹരി, പ്രീത ചന്ദ്രൻ, കെ എസ് നാരായണൻ, പി യു ഗോപി, ഗീതാ മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. വാർത്താനേരത്തിൽ ഒരു ഇടവേള കൂടി. TJM Gold and Diamonds, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം. വാർത്തകൾ തുടരുന്നു. വടക്കാഞ്ചേരി നഗരസഭ മുണ്ടത്തിക്കോട് കോട്ടപ്പറമ്പ് 39-ാം ഡിവിഷനിൽ പുതിയ ബാലസഭ രൂപീകരിച്ചു. വായനാ ദിനത്തിന്റെ ഭാഗമായാണ് ബാലസഭ രൂപീകരിച്ചത്. ചടങ്ങിൽ വാർഡ് കൗൺസിലർ കെ എൻ പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. എ ഡി എസ് ഭാരവാഹികളായ ശശികല, ആനി സൈമൺ, ഹരിതകർമ്മസേന അംഗമായ സിനി രാമകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചെങ്ങാതിക്കൂട്ടം എന്ന പേരിലാണ് ബാലസഭ രൂപീകരിച്ചിരിക്കുന്നത്. പ്രസിഡന്റായി ആതിരയെയും സെക്രട്ടറിയായി അഞ്ജനയെയും തിരഞ്ഞെടുത്തു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നൈറ്റ് മാർച്ച് നടത്തി ഡിവൈഎഫ്ഐ രാജ്യത്തെ സായുധ സേനയിൽ കരാർ നിയമനം നടപ്പാക്കാനുള്ള ബി ജെ പി സർക്കാരിന്റെ അഗ്നിപത് പദ്ധതി ഉപേക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മാർച്ച് നടത്തിയത്. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ വി വൈശാഖൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ആർ എൽ ശ്രീലാൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ എസ് സെന്തിൽകുമാർ, കെ എസ് റോസൽ രാജ്, സംസ്ഥാന കമ്മിറ്റി അംഗം സുകന്യ ബൈജു, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ എൻ ജി ഗിരിലാൽ, സി എസ് സംഗീത്, സി ആർ കാർത്തിക തുടങ്ങിയവർ നേതൃത്വം നൽകി. പുഴയ്ക്കൽ പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പി എൻ പണിക്കർ അനുസ്മരണവും വായനാ ദിനാചരണവും നടത്തി. ഇ ആർ രാധാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. വായനശാല പ്രസിഡന്റ് കെ സി ബിജു, സെക്രട്ടറി എം എൻ മുരളീധരൻ, വായനശാല പ്രവർത്തകരായ ഇ സുരേഷ്, ടി എസ് ഗോപി, സി എൻ ജഗദീഷ്, ടി എസ് ഇന്ദു, വി ജി സുരേഷ്, പി പി പ്രജീഷ്, എം എസ് രഞ്ജിത്, സി എസ് രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ സഞ്ജീവനി 2022-ന്റെ രണ്ടാം ഘട്ടത്തിന് തൃശൂരിൽ തുടക്കമായി. തൃശൂർ ജില്ലാ സഹകരണ ആശുപത്രിയിലാണ് ചടങ്ങ് നടന്നത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജെലിൻ ജോൺ, ഡോക്ടർ ഷിനു ശ്യാമളന് രോഗികൾക്കുള്ള സൗജന്യ ഡയാലിസിസ് ടോക്കണുകൾ കൈമാറിക്കൊണ്ട് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിജോ മോൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ നിർവാഹക സമിതി അംഗം ജിൻസി പ്രിജോ, കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഡയാലിസിസ് യൂണിറ്റിന്റെ ചുമതല വഹിക്കുന്ന സിഞ്ജു, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ജെൻസൺ ജോസ്, ജനറൽ സെക്രട്ടറിമാരായ സജീഷ് ഈച്ചരത്ത്, അജീഷ് ആനന്ദൻ, മണ്ഡലം പ്രസിഡന്റുമാരായ സാജോ സണ്ണി, ഫെവിൻ ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ 131-ാം ജന്മദിനത്തിൽ 131 ഡയാലിസിസ് രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് നൽകിക്കൊണ്ട് ആരംഭം കുറിച്ച പദ്ധതിയുടെ രണ്ടാംഘട്ട ചടങ്ങുകൾക്കാണ് ഇതോടെ തൃശൂരിൽ തുടക്കമായത്. വായനാ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ജില്ലാതല വായനാ പക്ഷാചരണ ആഘോഷങ്ങൾക്ക് പുല്ലൂറ്റിൽ തുടക്കമായി. പുല്ലൂറ്റ് ലേബർ എൽ പി സ്കൂളിൽ നടത്തിയ വായനാ പക്ഷാചരണ പരിപാടികൾ കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ എം യു ഷിനിജ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരായ പി എൻ പണിക്കരുടെ ചരമദിനമായ June 19 ആരംഭിച്ച് ഐ വി ദാസിന്റെ ജന്മദിനമായ July 7 അവസാനിക്കുന്ന രീതിയിലാണ് ഈ വർഷത്തെ വായനാ ദിന ആഘോഷങ്ങൾ നടത്തുന്നത്. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ നിർവാഹക കമ്മിറ്റി അംഗം പി തങ്കം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി വി കെ ഹാരിഫാബി, സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം പി എൻ ദേവി പ്രസാദ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ പി രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ ജോലി തിരക്കുകള് സമയമില്ലാത്തതിന്റെ ഒരു പേരിലാണ് ഇപ്പോ ആളുകൾക്ക് വായിക്കാനായിട്ട് സമയമില്ലാത്തത്.
ഒരു കഷ്ണം പേപ്പർ എന്തെങ്കിലും അപേക്ഷ കിട്ടിയാൽ തന്നെ അത് മുഴുവനായിട്ട് വായിക്കാനായിട്ട് ആർക്കും സമയമില്ല. അത് മറ്റൊരാളെ കൊണ്ട് പൂരിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് മുഴുവനും വായിച്ചു നോക്കിയാൽ തന്നെ ചിലപ്പോൾ നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമേ ഉണ്ടാവുള്ളൂ. എന്നാൽ അതുപോലും വായിച്ചു നോക്കാൻ തയ്യാറാവാതെ മറ്റുള്ളവരുടെ സഹായം തേടുന്ന ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മുടെ വായനയെ കൂടുതൽ വളർത്തണം, മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കണം. നമ്മുടെ സ്കൂളുകളെ കേന്ദ്രീകരിച്ച് അത് വളർത്തിയെടുക്കണം. നമുക്കറിയാം ഇന്ന് നമ്മൾ ഈ വായനാ ദിനം ആചരിക്കുന്നത് പി എൻ മണിക്കരുടെ ചരമദിനമാണ്. നമ്മുടെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ആ ഗ്രന്ഥശാലയുടെ സ്ഥാപനം നേപ്പാളിൽ നടന്ന ഇന്ത്യ നേപ്പാൾ ഇന്റർനാഷണൽ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സ്വർണം നേടി തിരിച്ചെത്തിയ താരങ്ങൾക്ക് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. തോന്നല്ലൂർ ഹനീഫ സഫിയ ദമ്പതികളുടെ മകൻ കെ എച്ച് ഫിർദോസ്, ആദൂർ റഫീഖ് തങ്ങൾ, നൌഷിജ ദമ്പതികളുടെ മകൻ റായി സൌദീൻ, കരിയന്നൂർ രവിനിഷ ദമ്പതികളുടെ മകൻ കെ ആർ വിഷ്ണു, കടങ്ങോട് പാറപ്പുറം ബോബിഷീല ദമ്പതികളുടെ മകൻ കൈലാസ് എന്നിവരെയാണ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂരിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കീഴിൽ പ്രവർത്തിക്കുന്ന എരുമപ്പെട്ടി റെസ്ലിംഗ് ക്ലബിലെ താരങ്ങളാണ് ഇവർ. ജി ഫോർ യു ന്യൂസ് ഇപ്പോൾ നിങ്ങൾക്ക് തൃശൂരിൽ മാത്രമല്ല, എറണാകുളം, കൊല്ലം, പാലക്കാട് എന്നീ ജില്ലകളിലും കൂടാതെ യൂട്യൂബിലും ലഭ്യമാണ്. സന്ദർശിക്കുക ജി ഫോർ യു ന്യൂസ് തൃശൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിങ്കളാഴ്ച ഭാരത് ബന്ദ് എന്ന് വ്യാപക പ്രചരണം. പോലീസിനോട് സജ്ജമായിരിക്കാൻ ഡി ജി പിയുടെ നിർദ്ദേശം. പൊതുമുതൽ നശിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്നും ഡി ജി പി. എയർപോർട്ട് വഴി സ്വർണം കടത്തിയ രണ്ടു പേർ കൊടുങ്ങല്ലൂർ പോലീസിന്റെ പിടിയിലായി. കാറിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പിന്തുടർന്ന് പിടിച്ച് പോലീസ്. കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേട്, സസ്പെൻഷൻ നടപടികൾ പിൻവലിച്ച സർക്കാർ. വീഴ്ച വരുത്തിയവർക്ക് ജില്ലയ്ക്ക് പുറത്ത് നിയമനം നൽകിയും സർക്കാർ ഉത്തരവ്. ദേശീയപാത അതോറിറ്റിക്കെതിരെ റവന്യൂ മന്ത്രി കെ രാജൻ, അതോറിറ്റിയുടെ നിലപാട് ധിക്കാരപരമെന്നും മന്ത്രി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. വാർത്താനേരം നിങ്ങൾക്ക് അവതരിപ്പിച്ചത് വേണുസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ, കുന്നംകുളം, അങ്കമാലി. യു ആർ വാച്ചിംഗ് ജി ഫോർ യു ന്യൂസ്.